My dear students, parents and teachers, ellavarkkum ende pranamam. You know, world is getting united. Logam muluvanum ippo united aanu. Thettukalkkedire sherikalkku anukoolamayittu. World is supporting the positives and the world is fighting against the negatives. നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് ചേരുക, തിന്മയെ തകർക്കാൻ വേണ്ടി ഒരുമിച്ച് ചേരുക. സോ യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. അല്ലേ, നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രോങ്, വളരെ പവർഫുള്ളായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മൾ തമ്മിൽ ഡിവൈഡഡ് ആണെങ്കിൽ നമ്മളുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. സോ റിമെമ്പർ how Srirama and Lakshmana, Sriramanum Lakshmananum engeniya sedu bandhanam nadathiyathu, 10-20 mile dooramulla Sri Lankayilekku. Etra dooramana adu? Samudrathilude charagatta. Sherikku paranjal Sriramanum Lakshmananum mathrame ullu, baakiyullavaru muluvanum vananaranmare valare discipline onnum illatha manushyare. നമ്മൾ വാനരന്മാരെന്ന് ചിലപ്പോൾ പറയും, വാനരന്മാരാണ്. പക്ഷേ അവരെ മുഴുവനും രാമനും ലക്ഷ്മണനും ഒരുമിച്ച് കൊണ്ടുവന്നു ഹനുമാനെ നേതൃത്വത്തിലാക്കി. ജാംബവാന്റെ സഹായം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഓരോ വ്യക്തിയും അവനവൻ്റെ കഴിവനുസരിച്ച് പ്രവർത്തിക്കാൻ ആഹ്ലാദത്തോടു കൂടി മുമ്പോട്ട് വന്നു. അവരൊക്കെ ഒരുമിച്ച് ചേർത്തു ശ്രീരാമനും ലക്ഷ്മണനും. ദേ വർക്ക്ഡ് ടുഗദർ. They shared the happiness. They shared the strength. മനസ്സിൽ ഒറ്റ ലക്ഷ്യം, സമുദ്രത്തിന് കുറുകെ ഒരു പാലം ഉണ്ടാക്കുക. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സമുദ്രത്തിന് കുറുകെ ഒരു പാലം ഉണ്ടാക്കുക. അതിന് നമുക്ക് ലഭ്യമാവുന്നവരെല്ലാവരെയും ഉപയോഗിക്കാം. ചെറിയ ദൂരമൊന്നുമല്ല, 10-20 മൈല് ദൂരത്തേക്ക്. അതിൻ്റെ തെളിവ് ഇന്നുമുണ്ട്. നാസായുടെ ഫോട്ടോ നോക്കിയാൽ അറിയാം, സേതു എന്നുള്ള പാലം സമുദ്രത്തിൻ്റെ അടിയിൽ ഇപ്പോഴും കൃത്യമായിട്ടുണ്ട്. അപ്പോൾ വെറും കഥയല്ല, ഒരു ചരിത്രമാണ്. ഒരു പാലം പോലെ തന്നെയാണ് അതുള്ളതും. കുറേ പാറക്കെട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചതറിക്കിടക്കുന്ന സീനല്ല, മറിച്ച് കൃത്യമായിട്ട് ഇവിടെ നിന്ന് ലംഘം വരെ ഒരേ ലൈനിൽ. അത് മനുഷ്യൻ നിർമ്മിച്ചതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രാമനും ലക്ഷ്മണനും അവരെവിടെ നിന്ന് വന്നതാ? ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിന്ന് വന്നതാ. ഇപ്പൊ അവരെവിടെയാ നിൽക്കുന്നത്? തമിഴ്നാട്ടിലെ രാമേശ്വരത്തിലാ നിൽക്കുന്നത്. അപ്പൊ ദേശം മാറി, സുഹൃത്തുക്കൾ ആരുമില്ല, ബന്ധുക്കൾ ആരുമില്ല, അച്ഛനമ്മമാരാരുമില്ല, പ്രജകൾ ആരുമില്ല. ഉള്ളത് വനനരന്മാര്, അല്ലെങ്കിൽ സാമാന്യ ജനത മനസ്സിലാക്കുന്ന രീതിയിലുള്ള കുറഞ്ഞന്മാര്. അവരെ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിട്ട് വലിയ ഒരു യജ്ഞം ചെയ്തത് വൻ വിജയമായിരുന്നു. അതാണ് നമ്മൾ വിദ്യാർത്ഥികൾ ഓരോരുത്തരും പഠിക്കേണ്ടത്, അറിയേണ്ടത്. ഒരിക്കലും ഒരാളെയും തഴയരുത്. വി ഹാവ് ടു യുണൈറ്റ് എവരിബഡി. വി ഹാവ് ടു വർക്ക് ഫോർ അവർ നേഷൻ. വി ഹാവ് ടു വർക്ക് ഫോർ അവർ കൾച്ചർ. വി ഹാവ് ടു വർക്ക് ഫോർ അവർ ഹെറിറ്റേജ്. നമ്മുടെ പൈതൃകത്തിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. ശ്രീരാമൻ അവർക്കൊരു ഗോള് കൊടുത്തു. ഗോൾ എന്ന് വെച്ചാൽ ലക്ഷ്യം കൊടുത്തു, ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് എത്തുക. അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ വിശ്രമിക്കാനൊന്നുമില്ല. പിന്നെ ഒരു യുദ്ധമാണ്, രാവണനുമായിട്ടുള്ള യുദ്ധം. രാവണന്റെ മണ്ണിലാണ് യുദ്ധം, മനസ്സിലാക്കുക. രാവണന്റെ മണ്ണിലാണ്. ലക്ഷ്മണനും രാമനും അയോധ്യയിൽ നിന്ന് വന്നവരാണ്. ഈ വനനരന്മാരാണെങ്കിൽ കിഷ്കിന്ധയിൽ നിന്ന് വന്നവരാണ്. എന്നാലും അവരുടെ മണ്ണിൽ പോയി യുദ്ധം ചെയ്ത് യുദ്ധം വിജയിച്ച് തിരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഐകമത്യം മഹാബലം. നമ്മളുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഓർമ്മിക്കുക, എല്ലാവരെയും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ അടിച്ചകത്താക്കുക. ആരെയും ചവിട്ടിപ്പുറത്താക്കരുത്. എല്ലാവർക്കും കഴിവുകളുണ്ട്. ഓരോ തരത്തിലുള്ള കഴിവുകൾ നമ്മളുടെ വിദ്യാർത്ഥികൾക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്, അധ്യാപിക അധ്യാപകർക്കുണ്ട്. ആ കഴിവുകൾ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് അതിനെ നല്ല രീതിയിൽ, ഗോള്, നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് ഉപയോഗിക്കുക. അതാണ് രാമായണത്തിലെ സേതുബന്ധനം. ശ്രീരാമനും ലക്ഷ്മണനും
ഹനുമാന്റെയും സുഗ്രീവന്റെയും ബാക്കിയുള്ളവരുടെയും സഹായത്തില് ഒരു ഒരു സമുദ്രത്തിന് തിരയടിക്കുന്ന അലയടിക്കുന്ന കുത്തനെ ഒഴുക്കുള്ള ഒരു സമുദ്രത്തിന് വിലങ്ങനെ പാലം ഉണ്ടാക്കി സേതുബന്ധനം നടത്തി അവിടെ ചെന്ന് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നുള്ള സന്ദേശം ഓരോ വിദ്യാർത്ഥിയും അറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.